ഇതെന്താണ്? സർക്കാരിന് കണ്ണീച്ചോരയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്തിനാണ് ക്രൂരത? സ്വന്തം വീട്ടിലേക്ക് പോകാൻ നേരായ വഴി ഉണ്ടായിരിക്കെ എന്തിനാണ് സർക്കാർ ഈ വളഞ്ഞ വഴി പാസ് നൽകുന്നത്? മലപ്പുറം പേക്കൂട്ടൂർ പുല്ലാരിയിലെ വീട്ടിൽ എത്തിപ്പെടാൻ സർക്കാരിനോട് പാസ് അപേക്ഷിച്ച ലൈലയ്ക്കും രണ്ട് മക്കൾക്കുമാണ് അവരുടെ യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. തമിഴ്നാട് ഗുഡല്ലൂർ പെരിയ ശോലയിൽ കുടുങ്ങിയ ഇവർക്ക് നാട്ടിലെത്താൻ അനുവദിച്ച പാസ് കൊല്ലം ആര്യങ്കാവ് വഴിയായിരുന്നു. എന്നാൽ നാടുകാണി വഴിയാണെങ്കിൽ വെറും 84 കിലോമീറ്ററിൽ സഞ്ചരിച്ചാൽ എത്തേണ്ട യാത്രയിൽ കേരള സർക്കാർ അനുവദിച്ചത് 844 കിലോമീറ്ററോളം ചുറ്റിപ്പറ്റി മലപ്പുറത്തെത്താനാണ്. എന്നാൽ ഈ അമ്മയ്ക്കും മക്കൾക്കും ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നതിനാൽ അവർ യാത്ര തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. നാടുകാണി വഴി ഇവരെ എത്തിക്കാൻ സമ്മതിക്കാത്തതിൽ തുടർന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർ. നാടുകാണി വഴി ഇവർക്ക് എത്താൻ കഴിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയുള്ള രണ്ട് പ്രവേശന കേന്ദ്രങ്ങൾ മുത്തങ്ങയും വാളയാറുമാണ്. നീലഗിരിയിൽ നിന്ന് മുത്തങ്ങയിലെത്താൻ അതിർത്തിയിലെ തടസ്സം കാരണം സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവർക്ക് മുന്നിലൊരു വഴി അടഞ്ഞു കഴിഞ്ഞു. എന്നാൽ വാളയാറിലെത്തണമെങ്കിൽ കുനൂർ, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം കഴിഞ്ഞ് വേണം ഇവർക്കെത്താൻ. എന്നാൽ ഈ മൂന്ന് സ്ഥലങ്ങളും നിലവിൽ റെഡ് സോണിലാണ്. ഇതുവഴിയും യാത്ര അനുമതി നൽകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നാടുകാണി വഴി അല്ലെങ്കിൽ ഇവർക്ക് അടുത്തൊന്നും നാട്ടിലെത്താൻ കഴിയില്ല. കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ആവതില്ല. രണ്ട് മക്കളെയും നോക്കണം. ഒടുവിൽ നല്ല മനസ്സുള്ള നാട്ടുകാരാണ് ഇവരെ സഹായിക്കാൻ കൂട്ടായത്. സർക്കാരിൻ്റെ അടഞ്ഞ വാതിൽ കൂടി ഇവർക്ക് നേരിടേണ്ടി വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലാണ് ലൈല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.